ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തേത് എൻ്റെ ഒരു നൈറ്റ് റുട്ടീൻ വീഡിയോ ആണ്. ഞാൻ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള ഒരു നൈറ്റ് റുട്ടീൻ കൈൻഡ് ഓഫ് വീഡിയോ. എനിക്ക് ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ ഓഫാണ്. അപ്പോൾ ഇന്നത്തേതൊരു റീസെറ്റ് കൈൻഡ് ഓഫ് റുട്ടീൻ ആണ്. കുറച്ച് പീസ്ഫുള്ളായിട്ടുള്ള സെൽഫ് പാമ്പറിങ്ങും അല്ലെങ്കിൽ സെൽഫ് കെയറൊക്കെ ചെയ്തിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ച് പീസ്ഫുള്ളായിട്ട് ഉറങ്ങണം എന്നൊരു ഇൻറ്റൻഷനിലൂടെയാണ് ഈ ഒരു റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐ ഹോപ്പ് യു ഗൈസ് വിൽ എൻജോയ് ദിസ് വീഡിയോ. അപ്പോൾ ആദ്യം പതിവുപോലെ തന്നെ ഞാൻ വിൻഡോസൊക്കെ ജസ്റ്റ് ഒന്ന് വന്ന ഉടനെ ഓപ്പൺ ചെയ്തിടുകയാണ്. കാരണം ഞാൻ രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ജോലിക്ക് പോകുന്നതാണ്. അപ്പോൾ ആ സമയം മുതലല്ല ഇന്നലെ രാത്രി മുതൽ ഈ ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന ഒരു ടൈം വരെ വിൻഡോസൊക്കെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഒന്ന് ഫ്രഷ് എയറൊക്കെ കയറാൻ വേണ്ടിയിട്ട് വിൻഡോസൊക്കെ ഓപ്പൺ ചെയ്ത് ചില സമയത്ത് അത് മൂഡ് പോലെ ഇരിക്കും. ഇതുപോലെ ഓയിൽ ഡിഫ്യൂസറൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് ഒന്ന് റിലാക്സ്ഡ് ആകും, എന്നിട്ട് കുളിക്കാൻ വേണ്ടി പോകും നോർമലി. ഇന്ന് ആക്ച്വലി അത്ര ബിസി ആയിട്ടുള്ള ദിവസമൊന്നും ആയിരുന്നില്ല, പക്ഷേ സ്റ്റിൽ ഐ എം ഫീലിംഗ് വെരി ടയർഡ്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഒരു സ്ലോ ആയിട്ടാണ് റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതാ ഞാൻ നേരെ കുളിക്കാൻ വേണ്ടി പോവാണ്. ഇനി കുളിച്ച് കഴിഞ്ഞിട്ട് എന്താ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ ഇന്നൊരു സെൽഫ് പാമ്പറിങ് കൈൻഡ് ഓഫ് ഡേ ആണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് വേണം ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി. ഇതിപ്പോൾ ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. എൻ്റേത് സൂപ്പർ ഡ്രൈ സ്കിൻ ആണ്. അപ്പോൾ പറയേ വേണ്ടല്ലോ വിൻ്ററിൽ എത്രത്തോളം ബുദ്ധിമുട്ടാണ്. ഒരു ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് മനസ്സിലാകും വിൻ്ററിൽ നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടണം നമ്മുടെ സ്കിന്നൊന്ന് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ. കാരണം അത്രയ്ക്ക് ഇച്ചിങ്ങും പ്രോബ്ലംസൊക്കെ ആയിരിക്കും. ഒരുമാതിരിപ്പെട്ട ഒരു എന്താ ക്രീംസോ അല്ലെങ്കിൽ മാസ്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഇട്ടതിനപ്പം തന്നെ നല്ല ഇച്ചിങ്ങും പെയിൻഫുള്ളും ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ബോഡി ഷോപ്പിൻ്റെയാണ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ആൽമണ്ട് ഓയിലിൻ്റെയും ഓട്സും കൂടിയിട്ടുള്ള ഒരു മാസ്കാണ് ഇപ്പം ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇത് വീക്ക്ലി ഒരു 2 times or 3 times നമ്മൾ യൂസ് ചെയ്താൽ മതി. അത് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്ന ഇതുപോലെ ഓക്കെ അടുത്ത കുറച്ച് ദിവസങ്ങളിൽ എനിക്ക് ഷിഫ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ ഉള്ള ദിവസം ഉണ്ടല്ലോ, അതായത് എൻ്റെ റോട്ടയിലെ ലാസ്റ്റ് ഷിഫ്റ്റിൻ്റെ ദിവസം ഞാൻ ഇതുപോലെ മാസ്ക് അപ്ലൈ ചെയ്യാറുണ്ട് കൂടുതലും. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ദിവസമാണ്. എനിക്കിനി വരുന്ന കുറച്ച് ദിവസം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വരുന്ന കുറച്ച് ദിവസങ്ങളിൽ ഓഫാണ്. അപ്പോൾ പിന്നെ ഇത് ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന വൈറ്റമിൻ ഇയുടെ എന്താ ഫേസ് ക്രീമാണ് കേട്ടോ. ഇത് ഇവരുടെ തന്നെ വേറൊരു ഹെംപിൻ്റെയോ അങ്ങനെ എന്തോ ഞാൻ യൂസ് ചെയ്തായിരുന്നു, അതും ബെറ്ററാണ്. കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ബോഡി ബെറ്ററാണ്. പിന്നെ ഇത് ആൽമണ്ടിൻ്റെ എന്താ ഹാൻഡ് ക്രീമാണ്. ഹാൻഡൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ട് എൻ്റെ. അപ്പോൾ കൂടുതലും ശരിക്കും ഇപ്പോൾ എന്താ സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ ഹാൻഡ് സാനിറ്റൈസറൊക്കെ ഒത്തിരി യൂസ് ചെയ്യുന്നതുകൊണ്ടിട്ട് തന്നെ ഒന്നുകൂടി ഭയങ്കര ഡ്രൈ ആണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞതാ നെയിൽ പോളിഷ് അടിക്കുകയാണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല ഇത്. പക്ഷേ മൂഡ് ചില സമയത്ത് പറയാമല്ലോ, ചില സമയത്ത് നമ്മൾ സെൽഫ് പാമ്പർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അത് കോൺഫിഡൻസ് മാത്രമല്ല, ഇത് കൈൻഡ് ഓഫ് എന്താ പറയുക നമ്മളുടെ ഇന്നർ സെൽഫുമായിട്ട് നമ്മൾ കണക്റ്റ് ആകുന്ന പോലെ ഒരു ഫീലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൽഫ് കെയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് മൂഡുണ്ട് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യുക, അതൊന്നും അടിപിടിച്ച് മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് ഞാൻ റീസെൻ്റ്ലി വാങ്ങിയതാണ് ഈ ഒരു നെയിൽ പോളിഷ്. ഇതൊരു ഗ്രേ കളറിലെ നോർമൽ നമ്മൾ നാട്ടിലേക്ക് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു നെയിൽ പോളിഷാണ്. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ റീസെൻ്റ്ലി വാങ്ങിയ പ്ലാൻസ് ആണ് നമ്മുടെ നാട്ടിലൊക്കെ എൻ്റെ നാട്ടിൽ ഞങ്ങൾ പൊതുവെ എവർഗ്രീൻ എന്നാണ് പറയുന്നത്. ഇതൊരു തരം ആസ്പെറാഗസ് പ്ലാന്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്ലാന്റ് ആണ്, ഇംഗ്ലീഷ് ആയി. ഇതുകൂടിയാണ് കേട്ടോ, ഇതും ഇംഗ്ലീഷ് ആയി തന്നെയാണ്. ഇന്നത്തെ ഡിന്നർ ഇതാണ്, വെജിറ്റബിൾ റൈസ്, ചിക്കൻ ഫ്രൈ, പിന്നെ കുറച്ച് സാലഡ്, പപ്പടം, പിക്കിൾ. നമ്മൾ ഭയങ്കര ലോ മൂഡായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക ലാക്ക് ഓഫ് മോട്ടിവേഷൻ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ, ഒന്നും ചെയ്യാൻ തോന്നില്ല, ഭയങ്കര മൂഡ് ഓഫ് ആണ്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ നമ്മുടെ സെൻസസിൽ 5 senses ഉണ്ടല്ലോ, അതായത് എന്താ ഐസൈറ്റ്, ഹിയറിങ് ടേസ്റ്റ്, ടച്ച് ആൻഡ് സ്മെൽ. ഈ 5 ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് മൂഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു ലോ മൂഡിൽ നിന്ന് പെട്ടെന്ന് നമ്മുടെ എന്താ മൂഡ് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് ചില സമയത്ത് നമ്മൾ മൂഡ് ഓഫ് ആയിട്ടിരിക്കുമ്പോൾ നല്ല മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യാറുണ്ട്.
ചിലർ പറയുന്ന കേൾക്കാറുണ്ട് അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ മൂഡ് ചേഞ്ച് ചെയ്യുന്നു. ചിലർ കാണുന്നുണ്ടെങ്കിൽ ഇതാ ഇപ്പം ഞാൻ ചെയ്യും പോലെ നല്ല സ്മെല്ലുള്ള ക്യാൻഡിൽസൊക്കെ കത്തിച്ച് വെച്ച് അല്ലെങ്കിൽ നല്ല എസൻഷ്യൽ ഓയിലൊക്കെ ഓയിൽ ഡിഫ്യൂസറിലൊക്കെ ഒഴിച്ച് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള മ്യൂസിക്കൊക്കെ കേട്ടിരിക്കുമ്പോൾ മൂഡ് ചേഞ്ച് ചെയ്യാറുണ്ട്. ഒരു ദിവസത്തിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടൈമാണ് ഈ ഒരു സമയം, അതായത് ഞാൻ റീഡിങ്ങിനും ജേർണലിങ്ങിനൊക്കെ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്ന ഈ ഒരു ടൈം. എല്ലാ ദിവസവും പുസ്തകം വായിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചാൽ അല്ല, അത് നമ്മുടെ മൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാലും കഴിവതും പുസ്തകം വായിക്കാൻ ശ്രമിക്കാറുണ്ട്. കറൻ്റ്ലി ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണ് ഈ ഒരു പുസ്തകം, എ ക്വയറ്റ് മൈൻഡ് എന്ന് പറഞ്ഞിട്ട്. ഇതൊരു ബുദ്ധിസ്റ്റ് മോങ്ക് എഴുതിയ പുസ്തകമാണ് കേട്ടോ. ടോട്ടൽ 6 ചാപ്റ്റേഴ്സാണ് ഇതിലുള്ളത്. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു, 2022 എൻ്റെ ഗോൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയൊരു ജേർണലിങ്ങാണിത്. അപ്പോൾ ഇത് ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ ഫേവറേറ്റ് ആണ്. നമ്മൾ എന്താ ഒരു ഇയർ തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് ഗോൾസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതിനെ ഞാൻ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഓരോ മാസത്തിലും ചെറിയ ചെറിയ ഗോൾസായിട്ട് ഡിവൈഡ് ചെയ്ത് അതിൽ ഞാൻ വീക്ക്ലി ട്രാക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു പുസ്തകമാണിത്. പിന്നെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന മറ്റൊരു ജേർണലിംഗ് മെത്തേഡ് ബഡ്ജറ്റ് ജേർണലിംഗ് ആണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വാങ്ങിയ ഒരു ബഡ്ജറ്റ് ബുക്ക് ഞാൻ റീസെൻ്റ്ലി ചെയ്ത ഒരു വീഡിയോയിൽ അൺബോക്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബുക്കാണത്. മന്ത് എൻഡിൽ നമുക്ക് നമ്മുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ജേർണൽസ് മാത്രം യൂസ് ചെയ്യണമെന്നൊന്നുമില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി, ഒത്തിരി ആപ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓൾഡ് ഫാഷൻ സ്റ്റിൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ജേർണൽസും കാര്യങ്ങളൊക്കെ സ്റ്റിൽ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക് ഓയിൽ ഡിഫ്യൂസർ വാങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു കൈൻഡ് ഓഫ് ഓയിൽ ഡിഫ്യൂസർ ആയിരുന്നു കേട്ടോ. അതായത് ഇങ്ങനെ താഴെ ടീ ലൈറ്റ് ക്യാൻഡിലൊക്കെ വെച്ചിട്ട് മുകളിൽ ഇങ്ങനെ നമുക്ക് വെള്ളം ഒഴിക്കാനൊക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കും, അതിലേക്ക് ഫ്രാഗ്രൻസ് ഓയിലോ അല്ലെന്നുണ്ടെങ്കിൽ എസൻഷ്യൽ ഓയിലോ ആഡ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ടീ ലൈറ്റ് ക്യാൻഡിൽ ബേൺ ആകുന്നതിൻ്റെ ചൂടടിച്ചിട്ട് നമുക്ക് റൂമിൽ നല്ലൊരു അരോമ കിട്ടാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെള്ളം ഒഴിച്ചെങ്കിൽ എസൻഷ്യൽ ഓയിൽ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കാണ്ട് വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല എന്താ പറയുക നല്ല അരോമാസൊക്കെ അല്ലെങ്കിൽ നല്ല ഫ്രാഗ്രൻസ് ഒക്കെ ഉള്ള വാക്സ് മെൽറ്റ് നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും. ഈ ക്യാൻഡിൽസിൻ്റെയൊക്കെ സെക്ഷനിൽ തന്നെ സൂപ്പർ മാർക്കറ്റ്സിലോ അല്ലെന്നുണ്ടെങ്കിൽ ഷോപ്സിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവം വാക്സ് മെൽറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഇതുപോലെ ഈ മുകളിൽ ഇങ്ങനെ ചുമ്മാ ഒരു പീസ് എടുത്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് ഇതുപോലെ ചൂടടിച്ചിട്ട് അതുരുക്കി അതിൻ്റെ ആ ഒരു അരോമ നമുക്ക് റൂമിൽ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെയും നമുക്കിത് യൂസ് ചെയ്യാം.